ഇന്ന് മട്ടണ്ടാ ഇന്ന് ക്യാ വൈ ഉരട്ടിയും പെരട്ടും അതിന്റെ കൂടെ ഒരു വലിയ തൊട്ടിയൻ ഗമണ്ട് ഗ്ലാസ്സിൽ നല്ല ജ്യൂസും ഒരു പെരുന്നാളും കൂടെ ഉണ്ടല്ലേ ടേസ്റ്റ് അല്ലേ നല്ല സ്പൈസി ആണ് കേട്ടോ അപ്പൊ കുറച്ച് എരിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പൊളിയും അമ്മമാരെ നമ്മള് സാധാരണ അറിയുന്നത് കഴിക്കുന്ന പറഞ്ഞാൽ അടുപ്പം തന്നെ കോരിയിട്ട് വരും അപ്പൊ അതിന്റെ ഒരു സ്നേഹവും കൂടെ ഇതിന് കൂടുതൽ ചെറിയ കസേരയിലൊക്കെ ഇരുന്ന് നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാന്നുള്ള സാധനം നമ്മുടെ മറ്റേ കൗമുദിയുടെ കാന്റീൻ വർക്കുന്ന ചേച്ചി ആ ചേച്ചിയുടെ ഒരു സംരംഭം ഉണ്ടല്ലോ ബേക്കറി പെരട്ട് അല്ലേ പക്ഷെ അത് കച്ചവടമായിട്ടുണ്ടോ പുറത്തുനിന്നുള്ള ആൾക്കാർ നിങ്ങൾ പറഞ്ഞായിരുന്നു ബോർഡൊന്നുമില്ല അവിടെ കിട്ടും നമുക്ക് പോയാൽ കിട്ടും പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ആക്ച്വലി പോയാൽ കിട്ടും അല്ലേ കിട്ടും ദാറ്റ് ഈസ് നൈസ് അപ്പം എനിക്ക് ഒന്ന് കേട്ടിരിക്കുന്ന ചങ്ങാതിമാർക്കും നിങ്ങൾക്ക് ഇപ്പൊ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ആക്ച്വലി നിങ്ങൾക്ക് ഈ ഉരട്ടിയും ചിക്കനും കഴിക്കാം പെരട്ടും കഴിക്കാം വിച്ച് ഇസ് നൈസ് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ഹോം ഷെഫുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരെയും കൂടെ ഈ പറയുന്ന പോലെ ഈ കൂട്ടത്തിൽ പരിചയപ്പെടുത്താല്ലേ ബട്ട് ഇന്നത്തെ ദിവസം ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ അവിടെ ബേക്കറി ജംഗ്ഷനിൽ ഞാൻ പറഞ്ഞു ബേക്കറി ജംഗ്ഷനിൽ ഉരട്ടിയും പെരട്ടോ ഐ ഹാവ് ബിൻ ഹേർഡ് അബൌട്ട് ദാറ്റ് അപ്പോഴാണ് പറഞ്ഞത് അതെങ്ങനെ വലിയ ഒരു ഹോട്ടലായിട്ട് റെസ്റ്റോറൻ്റ് ആയിട്ടല്ല പക്ഷെ ഇങ്ങനെ നമുക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു സോ വിച്ച് ഇസ് നൈസ് വിച്ച് ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് തോട്ട് ലെറ്റ്സ് ഹിയർ ഇറ്റ് ചലോ നമ്മൾ എന്തുകൊണ്ട് ഈ സ്ഥലത്ത് പോകുന്നുള്ള പറയാം മലബാർ ഡിഷ് ആയിട്ട് ഇപ്പോൾ ഉരട്ടിയെ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല സാധാരണ ഈ പെരുന്നാൾ സമയത്തൊക്കെ കൂടുതലും മലബാർ ഹൗസ് ഹോൾഡുകളിലാണ് ഉരട്ടി ഫേമസ് ആയിട്ടുള്ളത് പക്ഷേ നമ്മുടെ കൊച്ചിലെ മുതൽ ഇപ്പൊ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ കിട്ടുന്ന ഒരു സാധനമാണ് ഉരട്ടി എന്ന് പറയുന്നത് ഈവൻ കടകളിൽ പോലും കിട്ടും ഇതോ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് അത്രയും പോപ്പുലർ അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് എനിവെയർ എല്ലായിടത്തും കിട്ടും ഈ ചങ്ങാതിമാർ പറഞ്ഞനുസരിച്ചിട്ട് ഇവർ ചിലപ്പോൾ പലപ്പോഴും രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ആ ടേസ്റ്റ് അവർ പറയുന്ന ആ ഒരു റിയൽ മലബാർ ടേസ്റ്റ് അവർക്ക് അതിൻ്റെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞ് നമുക്ക് പലപ്പോഴും ഈ പറഞ്ഞു വെച്ചേക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള സാധനമാണ് സോ അതാണ് ഇപ്പോൾ നമ്മുടെ നേരെ വഴുതക്കാട് നിന്ന് വുമൻസ് കോളേജ് ആയിരുന്നു ബാക്കിൽ വുമൻസ് കോളേജിൽ നിന്ന് നല്ല ബേക്കറി ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയാണ് ഓൾമോസ്റ്റ് ദേ ബേക്കറി ജംഗ്ഷനിൽ ആ അണ്ടർപാസ് ആ ഹൈ ഓർമ്മിച്ചിരിക്കും കാണാം സോ നമ്മൾ എത്താറായി എവിടെയാണ് സ്ഥലം എന്നുള്ളത് കറക്റ്റാണ് പറഞ്ഞുതരാം വെയിറ്റ് ഫോർ ദിസ് ലെറ്റ്സ് അവിടെ പോയിട്ട് എന്താണ് അവിടുത്തെ രുചി എന്നുള്ളത് നോക്കാം ആ ബേക്കറി ജംഗ്ഷനിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പമ്പുണ്ട് പണ്ടേ ഉള്ള എല്ലാവർക്കും ബേക്കറി ജംഗ്ഷനിലെ പമ്പ് എന്ന് പറഞ്ഞാൽ അറിയാം അതിന്റെ ഇവിടെ തന്നെ ആംബ്രോസി ഉണ്ടല്ലോ ഇവിടെ തന്നെയാണ് അല്ലേ ഇവിടെ നമ്മള് കണ്ടെത്തി അത് ആംബ്രോസിന്റെ അവിടെ അതിന്റെ പാർക്കിങ്ങിന്റെ ഇപ്പുറത്ത് ചെറിയ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഉരട്ടിയും പെരട്ടും അവസാനം നമ്മള് ആ കട കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോ ഇത് ആക്ച്വലി ഒരു ടേക്ക് അവേ കൗണ്ടർ അതാ നമ്മൾ വന്നപ്പോഴത്തേക്ക് ആക്ച്വലി പുള്ളിക്കാരത്തി ഇതെന്താണ് സാലഡ് ആണോ അതോ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പൊ ഇനി ഉണ്ടാക്കാൻ പോകുന്നില്ല അപ്പൊ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ ഒരു ഒരു വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ശൈലിയിൽ പക്ഷേ അതൊരു ടേക്ക് അവേ കൗണ്ടർ ആയിട്ട് വിൽക്കാൻ വേണ്ടി ഒരു കൗണ്ടർ എന്നുള്ള സാധനം മാത്രമാണ് അപ്പൊ ഉരട്ടിയും ചേച്ചി ഉരട്ടിയും പെരട്ടും മാത്രമേ ഉള്ളൂ ഇവിടെ ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ചാണ് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ വന്ന് ഇപ്പൊ പാഴ്സൽ മേടിക്കാൻ വരികയാണെങ്കിൽ ഉരട്ടി മിക്കവാറും ഉണ്ടാവും എല്ലാ ദിവസവും ഉരട്ടിയും ഉണ്ട് പെരട്ടും ഉണ്ട് മട്ടൺ പെരട്ട് കാണും ഇന്ന് മട്ടൺ ഉണ്ടാ ഇന്ന് മട്ടൺ പെരട്ടില്ല കുഴപ്പമില്ല നമുക്ക് വേറൊരു ദിവസം മട്ടൺ പെരട്ട് നോക്കാം ഇന്ന് എന്തായാലും നമുക്ക് ഉരട്ടിയും ചിക്കൻ പെരട്ടും കഴിച്ചു നോക്കാം അപ്പോൾ ഈ ഒരു വർത്തമാനം നമ്മുടെ കൗമുദിയിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് മാത്രമേ ഉള്ളൂ ഈ ചേച്ചിയുടെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും അപ്പോൾ ഇത് ഈ പറയുന്ന പ്രൊമോഷൻ ഒന്നുമില്ല നമ്മൾ ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിന് വേണ്ടി വന്നതാണ് ഭക്ഷണം കൊള്ളാമെങ്കിൽ നമ്മൾ കൊള്ളാം എന്ന് പറയും അതാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് ചേച്ചി പറഞ്ഞ പോലെ ഈ ഒരു വലിയ ഗ്ലാസ്സിൽ ഒരു ജ്യൂസ് 30 രൂപയ്ക്ക് കിട്ടുമെന്നുള്ള ഓറഞ്ച് പൈനാപ്പിൾ എല്ലാം കൂടെ അല്ലേ അത് വേറൊരു ഹൈലൈറ്റ് ആണ് നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ കൂടെ ഉരട്ടിയും പെരട്ടും അതിൻ്റെ കൂടെ ഒരു വലിയ തൊട്ടിയൻ ഗമണ്ട് ഗ്ലാസ്സിൽ നല്ല ജ്യൂസും ലെറ്റ്സ് സീ ഹൗ ഗുഡ് ദാറ്റ് ഈസ് ബിയർ ഗ്ലാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ബിയർ ഗ്ലാസ്സിൽ ഇത്രയും വരാൻ സാധ്യതയില്ല ഇത് 600 ml ആണെന്നാണ് ഈ ചങ്ങാതി പറഞ്ഞത് 600 ml എന്ന് പറയുമ്പോഴത്തേക്കും ബഡാ ഗ്ലാസ് വരെ ഈ ബഡാ ഗ്ലാസ് ജ്യൂസ് 30 രൂപ കിട്ടുന്നതാണ്
അരേ യാർ ഫോർ 30 ബക്സ് ഇറ്റ്സ് ആക്ച്വലി നൈസ് ആ ഒരു തണുപ്പുണ്ട് മധുരമുണ്ട് അതാണ്. അപ്പോൾ ഒരു ഉരട്ടി എത്തിയിട്ടുണ്ട്. നമുക്ക് റെഡിയായി ചിക്കൻ? ചിക്കൻ റെഡിയായി. അപ്പോൾ നേരെ അടുപ്പ് നിന്നെടുത്ത്. സി ആക്ച്വലി ഇവിടെ ടേക്ക് അവേ കൗണ്ടറാണ്. ഇവിടെ പാഴ്സൽ മാത്രം പോകുന്നൊരു മസാലയൊക്കെ നേരെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്കിവിടെ സൈഡിൽ അവരുടെ തന്നെ ഒരു ചെറിയ കസേരയിലൊക്കെ ഇരുന്ന് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം എന്നുള്ള സാധനം. അതല്ല മതി മതി മതി. ആഹാ, ചൂടാണ്. അടുപ്പൊന്നും നേരെ എടുത്തിട്ടുണ്ട്. ചൂടാണെന്ന് പറയേണ്ട കാര്യമില്ല, ഒബ്വിയസ്ലി ചൂടാണ്. പച്ചമുളക് ഇങ്ങനെ കീറിയാണ് നാക്കി വെച്ചവരുണ്ടായിരുന്നു. ആദ്യത്തെ ഹിറ്റ് നല്ല പച്ചമുളകിന്റെ ഫ്ലേവർ. ഈ പച്ചമുളക് എപ്പോഴും ഇത്ര ഇടുന്നതന്നെ ഇത്രയുണ്ട്. നല്ല സ്പൈസിയാണ് കേട്ടോ. അപ്പൊ കുറച്ച് ഏരിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പൊളിയും. സത്യം, ആദ്യം എനിക്ക് ഹിറ്റ് ചെയ്ത പച്ചമുളകിന്റെ ആ ഹിറ്റാണ്, സൂപ്പർ ഹിറ്റ്. ഓ, ഒരൊട്ടി നമ്മൾ ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ, ആ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത ഉള്ളിയൊക്കെ അലിഞ്ഞ് ചേരും എന്നൊക്കെ പറയുന്ന പോലെ മിക്കവാറും നമ്മൾ ഈ ഒരൊട്ടിയുടെ മുകളിൽ കൂടെ ഈ ചിക്കൻ കറിയും കൂടെ ചൂടോടെ ഒഴിച്ചപ്പോഴത്തേക്കും ഒറ്റ സിംഗിൾ അത് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴാണ് എനിക്ക് ആ ചിക്കൻ കറിയുടെ ഒരൊട്ടിയുടെ ആ ഒരു കോമ്പിനേഷൻ്റെ ടേസ്റ്റ് കിട്ടിയത്. ആദ്യത്തോടെ ആ ഫുൾ മുളക് ഹിറ്റ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പഴി പതിയ അതിൻ്റെ ആ മസാല ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ അത് തന്നെയാണ് സാധനം. വളയിട്ട കൈകളുടെ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ചേച്ചി സാധാരണ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കിയല്ലേ, അവിടെ നിന്നാണ് ഉണ്ടാക്കി കൊണ്ടുവരാം. ഇത് പുള്ളിക്കാലത്ത് ഇന്ന് ഇവിടെ നമുക്ക് ഉണ്ടാക്കി കാണിച്ചു എന്നേ ഉള്ളൂ. മറ്റേ വീട്ടിൽ നിന്നേ ഉണ്ടാക്കിക്കൊണ്ടുവരും. അപ്പം വീട്ടിൽ വെച്ചതിൻ്റെ ടേസ്റ്റ് അതാണ് ഇതിൻ്റെ ഹൈ. ഇപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണവും വീട്ടിലെ ഫുഡും എന്ന് പറയുന്നൊരു വ്യത്യാസമുണ്ട്. ഇത് വീട്ടിലെ ഫുഡാണ്. പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് മലബാർ റേഞ്ചിൽ നിന്നൊക്കെ പറയുകയാണെങ്കിൽ, ആ ഒരു ഒരു പെരുന്നാൾ മൂടുണ്ടല്ലോ ഈ ടേസ്റ്റ് അല്ലേ. വൈകുന്നേരം നോമ്പൊക്കെ മുറിച്ചിട്ട്, വൈകുന്നേരം നമ്മൾ നോമ്പൊക്കെ മുറിച്ചിട്ട് ഒരട്ടി ഇറച്ചി എന്നൊക്കെ പറയുന്ന ആ ഒരു വീട്ടിലുണ്ടാക്കിയതിൻ്റെ പക്കാ ടേസ്റ്റ് അല്ല. ഇതും ഇതും നന്നായിട്ടുണ്ട്. മട്ടൺ ഒത്തിരി കൂടെ ടേസ്റ്റാണെന്ന് ചേച്ചി പറയുന്നുണ്ട്. ഒരു ദിവസം മട്ടൺ വന്ന് എന്നുണ്ടാവും മട്ടൺ? ഓ, അങ്ങനെയാണ്. രണ്ട് ദിവസം, ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും മട്ടണുണ്ട്. വീട്ടിലിരുന്ന് അടുപ്പത്തിന് സൈഡിൽ കഴിക്കുന്ന പോലത്തെ ഒരു മൂഡ്. ഇതിനേക്കാളും നമുക്കിതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഇറ്റ് കാൻ ഗെറ്റ് ബെറ്റർ ദാൻ ദാറ്റ്. ഇതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഒരു 20 മിനിറ്റ് കൂടെ കിടന്നു കഴിഞ്ഞാൽ കുറേ കൂടെ അല്ലേ തിക്കാവും. നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സീൻ കൂടെ കേട്ടോ. നമ്മൾ വീട്ടിലിരുന്ന് കഴിക്കാൻ, ഞാൻ അടുക്കളയിൽ കയറി ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അമ്മമാരെ നമ്മൾ സാധാരണ അറിയുന്നത് കഴിക്കുകയെന്ന് പറഞ്ഞാൽ അടുപ്പും നിന്നെ കോരിയിട്ടിരും. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹവും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ. ഇവിടുത്തെ ഭക്ഷണത്തെ പറ്റിയിട്ട് ഇതിനേക്കാളും ബെറ്ററായിട്ട് പറയാനല്ല, നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചു. പ്രത്യേകിച്ച് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഒറ്റ വാക്കിൽ പറഞ്ഞത്. നമ്മൾ പെരുന്നാൾ സമയത്ത് നമ്മളെ ചിലപ്പോൾ ചങ്ങാതിമാരുടെ വീട്ടിലൊക്കെ പോയിട്ട് വൈകുന്നേരം നോമ്പ് മുറിച്ച് ഇഫ്താർ സമയത്ത് വീട്ടിൽ നിന്ന് ഒരട്ടിയും ചിക്കനും ഒക്കെ കഴിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതേ ഫീൽ. ആ നൊസ്റ്റാൾജിയ ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റിൻ്റെ ഒരു ഭംഗി. നല്ല സ്പൈസിയാണ്. ഏരിയയുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. മാത്രമല്ല മുളക് മാത്രമല്ല, ആ ഇഞ്ചിയുടെയും ആ ഫ്ലേവറൊക്കെ നമുക്ക് ഒരുപാട് മസാലയൊന്നുമില്ല. പക്ഷെ ഉള്ളത് ആ മറ്റേ ആ ഒരു ഒരു നാടൻ രീതിയിൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. പെർഫെക്റ്റ് ഹോംലി ഫുഡ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ബേക്കറി ജംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ആക്സസബിളാണ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് ആക്ച്വലി ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസം ഇതുവഴി പോകുമ്പോഴത്തേക്കും
രാത്രി വീട്ടിലേക്ക് ഫുഡ് വേണമല്ലോ എന്നുണ്ടെങ്കിൽ ട്രൈ ദിസ് ഒറോട്ടി ആൻഡ് ചിക്കൻ പെരട്ട്. നേരത്തെ പറഞ്ഞ പോലെ ബുധനാഴ്ചയും ശനിയാഴ്ചയും ആണെങ്കിൽ മട്ടൺ പെരട്ട് കിട്ടും. എനിക്ക് മിക്കവാറും മട്ടൺ പെരട്ട് വന്ന് കഴിക്കേണ്ടി വരും. കുറച്ചുകൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ്. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിന്റെ വിലയും കൂടെ പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. ഈ ഒറട്ടി ഉണ്ടല്ലോ 5 രൂപയുള്ളൂ, വിച്ച് ഇസ് നൈസ്, വിച്ച് ഇസ് ആക്ച്വലി വെരി നൈസ്. അപ്പോൾ 5 രൂപയുള്ളൂ ഈ നല്ല അടിപൊളി ഒറട്ടിക്കും, 70 രൂപ ചിക്കൻ. സോ ഇറ്റ്സ് ആക്ച്വലി പോക്കറ്റ് ഫ്രണ്ട്ലി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ഹോംലി ടേസ്റ്റ്. കാൻ ഗെറ്റ് ബെറ്റർ. കാശ്വലേട, അടുത്ത ആഴ്ച നമ്മൾ വേറൊരു അടിപൊളി സ്ഥലത്ത് ഇതുപോലെ സ്പെഷ്യാലിറ്റി ഫുഡിൻ്റെ വർത്തമാനങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്ത് കൂടെ എത്തുന്നത് വരെ, ദിസ് ഇസ് ആർ ജെ വിഷ്ണു സൈനിങ് ഓഫ്. പീസ് ഓവർ ആൻഡ് ഔട്ട്.